ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല പഞ്ഞ് പോലുള്ള ഇഡലിയുടെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി നമുക്ക് തയ്യാറാക്കാം. വളരെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇഡലി തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടിപ്സ് എനിക്ക് പറഞ്ഞത് എൻ്റെ ഉമ്മയുടെ സിസ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇഡലി മാത്രമല്ല, ഇതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗ്രേറോസ്റ്റും തയ്യാറാക്കാം. അപ്പോൾ അധികം താമസിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് പച്ചരി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയൊരു 2-3 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പച്ചരി കഴുകിയെടുക്കാം. അപ്പോൾ പച്ചരി ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിരാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് 1-4 മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഉഴുന്നാണ്. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്നാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചരി എടുത്ത് നേരെ പകുതി അളവിലാണ് ഉഴുന്നെടുക്കേണ്ടത്. ഇനി ഇതും നന്നായിട്ട് 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിരാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് 4 മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പച്ചരി ഉഴുന്നൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉഴുന്നാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഉഴുന്ന് ഞാൻ മുഴുവനായിട്ട് ഇടുന്നില്ല, 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഉഴുന്ന് ഞാൻ കുതിരാൻ വെച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നത്. ഉഴുന്ന് നല്ല പേസ്റ്റ് പോലെയാണ് അരച്ചെടുക്കേണ്ടത്. തെരുതെരുപ്പൊന്നുമില്ലാതെ നല്ല പേസ്റ്റ് പോലെ ഉഴുന്ന് ഞാനിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉഴുന്ന് നല്ല പാകത്തിനാണ് അരിഞ്ഞിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് 1 പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിന് മുകളിലായിട്ട് കുറച്ച് ഉഴുന്ന് മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ മാവ് വെള്ളത്തിന് മുകളിലായിട്ട് ഇതേപോലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് പാകത്തിനാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ബാക്കിയുള്ള ഉഴുന്നും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതോടെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഉഴുന്ന് അരച്ചു വെച്ചിരിക്കുന്ന അതേ ജാറിൽ തന്നെ പച്ചരി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ പച്ചരി മുങ്ങുന്ന വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് 1 തരിതെരുപ്പിലാണ് അരച്ചെടുക്കേണ്ടത്. നന്നായിട്ട് അരയണം, എന്നാലും ചെറിയൊരു തെരുതെരുപ്പിലാണ് പച്ചരി അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു തെരുതെരുപ്പിലാണ് ഇത് അരച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഉഴുന്നരക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരക്കണം, പച്ചരി അരക്കുമ്പോൾ ചെറിയൊരു തെരുതെരുപ്പിൽ അരക്കണം. അതുകൊണ്ടാണ് 2 ഒരുമിച്ചിട്ട് പൊതിർത്താത്തത്. ഇനി ഉഴുന്നെടുത്ത അതേ അളവിൽ തന്നെയാണ് ചോറെടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ചോറ് അരച്ചെടുക്കാം. അപ്പോൾ ചോറും ഞാനിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുത്ത് വെച്ചത് അതേ പാത്രത്തിന് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പാത്രം എടുക്കുമ്പോൾ വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഓവർനൈറ്റ് വെക്കുമ്പോൾ മാവ് പൊങ്ങി വരും. അപ്പോൾ ചെറിയ പാത്രം എടുക്കുമ്പോൾ അത് ഓവർഫ്ലോ ആവും, കാരണമാവും. അപ്പോൾ ഇനി ഇതൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ കൈ വെച്ചിട്ട് ഇളക്കിയാൽ മാവ് നന്നായിട്ട് പുളിക്കുകയും ഫെർമെൻറ്റേഷൻ നന്നായിട്ട് നടക്കുകയും ചെയ്യും. ഇനി ഇതൊന്ന് ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ ഒന്ന് തുറന്നു നോക്കുവാണ്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇട്ട് ഇളക്കരുത്, പതുക്കെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി ഇഡലിയുടെ തട്ടെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും, അതായത് അതിൻ്റെ കുഴിയിലും അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് തടവിക്കൊടുക്കുക.
അപ്പോൾ പറച്ചമ്പോൾ അഥവാ സ്റ്റീമറിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ തട്ട് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് തട്ടിൽ നമ്മുടെ ഇഡലിയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ വേവിച്ചാലേ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 8 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കുവാണ്. അപ്പോൾ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് മെല്ലനെ ഇളക്കിയെടുക്കാം. നല്ല എളുപ്പത്തിൽ തന്നെ ഇത് ഇളക്കി വരുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചൂടാറി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തട്ടിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ചൂടാറി കഴിഞ്ഞത് വരെ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇനി ഇത് നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിനൊരു പീനട്ടിൻ്റെ ചട്നി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഇനി നമുക്ക് ചട്നി കൂട്ടിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യണം. നല്ല പെർഫെക്റ്റ് ഇഡ്ഡലി ആയിരിക്കും. പിന്നെ ഞാൻ ഈ ഒരു മാവ് കൊണ്ട് തന്നെ നെയ്റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നെയ്റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ മാവിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാറ്റർ കുറച്ചൊന്ന് ലൂസാക്കിയെടുക്കാം. ഇനി ഞാൻ നല്ല ചൂടായ പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള പാന് കുറച്ച് ചെറുതാണ്. 10 ലക്കി ചുടുന്ന ഓട്ടിലൊക്കെ ആക്കുവാണെങ്കിൽ നമുക്ക് നല്ല വലിയ നെയ്റോസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിന് മുകളിലായിട്ട് പശു നെയ്യ് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. നെയ്റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇഡലിയുടെ മാവ് കൊണ്ട് തന്നെ നമുക്ക് നെയ്റോസ്റ്റ് ഉണ്ടാക്കാം. പക്ഷെ നെയ്റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മാവ് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവ് വെച്ചിട്ട് തന്നെ നെയ്റോസ്റ്റ് ചുട്ടെടുക്കാം. അപ്പോൾ ഈ മാവ് നമുക്ക് ഫ്രിഡ്ജിൽ 1-2 ദിവസം വരെ വെക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നെയ്റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ ഞാൻ ഒരു പീനട്ടിൻ്റെ ചട്നി ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. രാവിലത്തെ ഹരിബറിയിൽ എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇഡ്ഡലി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.